പത്തനംതിട്ട ശബരിമല ഇലവുങ്കലിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ 64 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇലവുങ്കൽ നാരായണൻ തോടിന് സമീപം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞത്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന 9 കുട്ടികളടക്കം 64 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ഇവർ തമിഴ്നാട് മയിലാടുതുറൈ ജില്ലയിലെ മായാരം സ്വദേശികളാണ്. സംഭവസ്ഥലത്തുണ്ടായിരുന്ന ശബരിമല തീർത്ഥാടകരും പ്രദേശവാസികളും ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ആദ്യം നമുക്ക് കിട്ടിയ പ്രൈവറ്റ് ആംബുലൻസുകൾ മാക്സിമം എടുത്തു. നമ്മുടെ സർവീസ് കേരള ഫയർ റെസ്ക്യൂ സർവീസിൻ്റെ വിവിധ നിലയങ്ങളിൽ നിന്നുള്ള ആംബുലൻസുകൾ ഉണ്ടായിരുന്നു. നിലയ്ക്കിൽ പമ്പ സ്റ്റാൻഡ് ബൈ ഡ്യൂട്ടി ഉണ്ടായിരുന്ന അവിടെ നിന്നുള്ള ആംബുലൻസുകൾ ഉൾപ്പെടെ വന്നിട്ടാണ് നമ്മൾ കാഷ്വാലിറ്റികളെ മൊത്തം മാറ്റിയത്. ബസ്സിന്റെ എഞ്ചിൻ ഓഫാക്കി ഇറക്കം ഇറങ്ങിയതിനെ തുടർന്നാകാം അപകടമെന്നാണ് പ്രാഥമിക നിഗമനം. ചിലപ്പോൾ വണ്ടി അവർ ന്യൂട്രലാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിന്നീട് ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് കിട്ടാത്ത അവസ്ഥ സംവേദമായിട്ടുണ്ടാകും എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ. ഇവിടെ ഇപ്പോൾ ഉണ്ട്. അവർ ഇക്കാര്യം പരിശോധിച്ചപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവർ ബാലസുബ്രഹ്മണ്യനടക്കം 16 പേരെ കോട്ടയം മെഡിക്കൽ കോളേജിലും 42 പേരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ 16 പേരിൽ 2 പേരാണ് അല്പം സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഉള്ളത്. ഡ്രൈവർക്ക് മുഖത്താണ് ഉള്ളത്, മുഖത്തെ ഇഞ്ചുറിയെക്കാളും. അപ്പം മുഖത്ത് അദ്ദേഹത്തിന് ഇഞ്ചുറി ഉണ്ട്. പക്ഷേ മറ്റ് 2 പേരാണ് അതിലൊരാളുള്ളത്. കാരണം ന്യൂട്രലാണ് ഗിയർ ഉണ്ടായിരുന്നത്. പക്ഷെ ബ്രേക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ വണ്ടി താഴേക്ക് പോവുകയാണ് ചെയ്തത്. അതെങ്ങനെ അപകടം ഉണ്ടായെന്നുള്ളത് പരിശോധിക്കും. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പരിക്കേറ്റ തീർത്ഥാടകർക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ മികച്ച ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തിയത്. കോട്ടയം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി എൻ വാസവന്റെ നിർദ്ദേശപ്രകാരമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. പരുക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന തീർത്ഥാടകരെ മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, പി പ്രസാദ് തുടങ്ങിയവർ സന്ദർശിച്ചു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.